നമസ്കാരം. പ്രതാപ് ഫുഡ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റാഗി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടയാണ്. അതായത് പ്രമേഹമുള്ളവർക്കും അതായത് ഷുഗറുകാർക്കും അമിതമായ വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതൊരു അടയാണ്. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. റാഗി മസാല അടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്. ഇത് റാഗി എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ചോനാട്ടു പുല്ലെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ. അത് പൊടിച്ച് എടുത്ത പൊടിയാണ്. അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് നമ്മളൊരു രണ്ടതിൽ മല്ലിയില, ഒരു ചെറിയ കഷ്ണം കുക്കുമ്പർ, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു പിടി പച്ചച്ചീര, പിന്നെ ഒരു 10-12 ചെറുപുള്ളി, 2 പച്ചമുളക്, ഇത്രയാണ് നമ്മൾ അതിലൂടെ അരിഞ്ഞ് ചേർക്കാനുള്ളത്. ഈ ചീരയും ഇതൊക്കെ അരിയും ഈ രണ്ട് കുക്കുമ്പറും ക്യാരറ്റും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചീര നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. മല്ലിയിലയും അതുപോലെ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് നമ്മുടെ ചെറുപുള്ളി അരിഞ്ഞെടുക്കാം. അത് നടുക്കൊന്നും ഇങ്ങനെ കീറുക, എന്നിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിയും. അത് നമുക്ക് 4 കീറിയെടുക്കാം, എങ്കിലും അത് ചെറുതാവുള്ളൂ. എന്നിട്ട് അരിയ ക്യാരറ്റ് ഈ ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിടുവാണെങ്കിൽ ഇതുണ്ട് വളരെ നൈസായിട്ട് ചാടുകയും ചെയ്യും. അത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനും എളുപ്പമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുക്കുമ്പർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കുക്കുമ്പറിൻ്റെ അകം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ പുറം വശം മാത്രം ഇട്ടാലും മതി. ഇപ്പം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഈ ബൗളിലേക്ക് ഇടാം. നമ്മളാദ്യം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് അത് കിടക്കേണ്ടത്. അതുകൂടാതെ തന്നെ അത് നമ്മുടെ കുക്കുമ്പർ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കണത്. മല്ലിയില, ചീര, പച്ചമുളക്, ചെറുള്ളി, അപ്പോൾ ആവശ്യത്തിന് 1/2 teaspoon നല്ല ജീരകം, 1/2 teaspoon കുരുമുളക് പൊടി. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പൂണ് കൊണ്ട് കുഴച്ചാൽ അത് ശരിയാവില്ല. അപ്പോൾ അത് കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് തിരുമ്മി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനകത്ത് വെള്ളം കാണാൻ പറ്റും. കാരണം ഇതെല്ലാം വെള്ളമുള്ള സാധനങ്ങളല്ലേ, പച്ചയില, കുക്കുമ്പർ, ക്യാരറ്റ്, ഉള്ളി, ഇതിനകത്തൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളമുണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പൊടി ഇട്ടിട്ട് കുഴയ്ക്കുമ്പോഴേ, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാൻ. അല്ലെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് ഉണ്ടോ, വെള്ളം ചേരാനുണ്ടോ? അപ്പോൾ ഈ ഇത്രയും വെള്ളം നമ്മുടെ ഈ കൂട്ടിലുണ്ടെന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ പൊടി ഇട്ടിട്ട് വെള്ളം ചേർക്കാൻ. റാഗിപ്പൊടി ചേർക്കാണ്, ചേർത്ത് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, പക്ഷേ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ചേ വെള്ളം ഒഴിക്കണം. ഇത് ചെറു ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല. ഞാൻ ഇത് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് അതിന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിന് ഉപ്പൊക്കെ പാകമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ പാകം. പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇത് കൈകൊണ്ടാണ് നമ്മൾ പരത്തുന്നത്, ഈ കയ്യിൽ കൊണ്ടല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകൊണ്ട് പരത്താൻ പറ്റില്ല. അത് ഇച്ചിരി എള്ളെണ്ണ പറ്റിയിട്ട് അത് നമ്മളൊന്ന് മൊത്തം പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ദോശക്കല്ലിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയത് പരത്തണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് പരത്തുന്നത്, ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് ചൂടുള്ള കല്ലാണ്, അതനുസരിച്ച് നമ്മൾ ഇച്ചിരി ഇത് കട്ടിക്ക് ഇച്ചിരി കട്ടിയിലിരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി വേറെ പാത്രത്തിലൊക്കെ വച്ചിട്ട് ഇതിനകത്തിരുന്നേക്കായി നല്ലത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് വില കൊണ്ട് പരത്തുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പരത്തിയാൽ മതി. അപ്പോൾ നമ്മൾ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഏറ്റവും കുറച്ചിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. മറിച്ചിടാം. രണ്ട് പ്രാവശ്യം അങ്ങനെ കിടക്കൊന്ന് മറിച്ചിട്ടിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. എന്നാലത് ശരിക്കും വേവുള്ളൂ, വെജിറ്റബിളൊക്കെ ഉള്ളതല്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് നമുക്ക് മറിച്ചതിനേക്കായി മുന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ.
നമ്മുടെ അട. അപ്പം നമുക്കൊന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയാണ്. കൊപ്പ നമുക്കിതിനകത്ത് പച്ചക്കറി കഴുങ്ങുവർഗ്ഗങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കിത് കഴിക്കാം. പിന്നെ കറി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏത് കറി വേണമെങ്കിലും ഉപയോഗിച്ച് സൈഡാക്കിയതും കൂടെ കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഷുഗറുള്ളവരും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലെ അപ്പം ഇത് ഒരു അട തിന്ന വയറ് നിറഞ്ഞതുപോലെ തന്നെ ഇരിക്കും. അട വലിയ കളർഫുള്ളല്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റാഗിക്കൊരു പ്രത്യേകത ഉണ്ട്. റാഗി നമ്മൾ വെള്ളത്തിൽ കറക്കുമ്പോൾ അതിനൊരു കറുപ്പ് രാശി വരും, അതാണ് അതിൻ്റെ പ്രശ്നം. ഇത് പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടിൽ ഇങ്ങനെ ചോനാട്ടുപുല്ല് ഇങ്ങനെ ഉണ്ടായിട്ട് അത് പറിച്ച് ഉണക്കിയിട്ട് അത് അരച്ച് അപ്പം കൊച്ചുട്ട് തന്ന് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും അങ്ങനെ ഒരു സ്ഥലത്തും കൃഷി ഞാൻ അടുത്തൊന്നും കാണാറില്ല. അപ്പോൾ അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഷുഗറുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും ഇതൊരു സഹായമാവും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം. നന്ദി.